നമസ്കാരം ഞായറാഴ്ച ദിവസം ചതുർത്ഥിയാണ് അമാവാസി കഴിഞ്ഞ് നാലാം നാൾ ചതുർത്ഥി ഈ ഒരു കാര്യം ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുവാൻ കഴിയുന്ന ഒരു എളിയ കർമ്മം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഈ ഒരു കാര്യം ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം വളരെ പെട്ടെന്ന് നടക്കുക തന്നെ ചെയ്യും ഞായറാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക വഴി നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം വളരെ പെട്ടെന്ന് സാധ്യമാകും സാമ്പത്തിക പ്രതിസന്ധികൾ മാറുവാൻ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഒക്കെ ഈ ഒരു ലളിതമായ കർമ്മത്തിലൂടെ സാധ്യമാകും വലിയ ചിലവൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതുമായ ഒരു കർമ്മമാണിത് ഇത് ഞായറാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് നാളെ ചതുർത്ഥിയാണ് ഞായറാഴ്ച ദിവസം അമാവാസി കഴിഞ്ഞ് നാലാം നാൾ ചതുർത്ഥി ഈ ഒരു കാര്യം ചെയ്യുക വഴി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് സാധ്യമാകും ഇതിന് വേണ്ടുന്നത് ഒരു വെറ്റിലയാണ് ഈ വെറ്റില ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് സാധ്യമാകും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു വെറ്റില വാങ്ങുക വെറ്റില വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കീറിയതോ അതിൽ അടയാളങ്ങളുള്ളതോ ആയ വെറ്റില വാങ്ങരുത് അതായത് എന്തെങ്കിലും കറുപ്പോ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രാണികൾ കടിച്ചതോ ആയ വെറ്റില ഒരിക്കലും വാങ്ങരുത് നല്ല വെറ്റില നോക്കി ഒരു വെറ്റില വാങ്ങുക വാങ്ങുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയോടു കൂടി പോയി വേണം ഈ ഒരു വെറ്റില വാങ്ങേണ്ടതും വെറ്റില തൊടേണ്ടതും അതല്ലാതെ ശുദ്ധിയില്ലാതെ പോയി വെറ്റില വാങ്ങരുത് നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ ഇത് ചെയ്യാവുന്നതാണ് കുളിച്ചു ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെറ്റില എടുക്കുക ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാം ഒന്നും എഴുതണ്ട ഏതെങ്കിലും ഒരു കാര്യം ആ വെറ്റിലയിൽ ചെറുതായി എഴുതുക അല്പം തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ വെറ്റിലയിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതുക എഴുതിയതിനു ശേഷം ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം നിറച്ചതിന് ശേഷം ഈ വെറ്റില അതിലേക്ക് മുക്കി വയ്ക്കുക ഒരു മണിക്കൂർ നേരം പൂജാമുറിയിലോ ശുദ്ധിയുള്ള ഭാഗത്തോ ഇത് വെച്ചേക്കുക വെച്ചതിന് ശേഷം അങ്ങനെ വയ്ക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ചെല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ദും ധും ധൂമാവതിയെ സുഹ ഓം ദും ദും ധൂമാവതിയെ സ്വഹ എന്ന മന്ത്രം ഉച്ചരിക്കണം പതിനൊന്ന് പ്രാവശ്യം അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെറ്റില എടുക്കുക എടുത്തതിന് ശേഷം ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കുക അലമാരയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ സൂക്ഷിച്ചു വച്ചതിന് ശേഷം ഒമ്പത് നാളിനകം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും ഒൻപതാം ദിവസം കുളിച്ച് ശുദ്ധിയോട് വന്ന് ഇതെടുക്കുക നേരത്തെ നമ്മൾ പൊതിഞ്ഞു വെച്ച ആ വെറ്റില എടുക്കുക എടുത്തതിന് ശേഷം അത് തലയിൽ വയ്ക്കുക എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടിടുക ഒരു പക്ഷേ മരത്തിൻ്റെ ചുവട്ടിൽ ഇടാൻ കഴിയുന്നില്ല എങ്കിൽ പുഴയിലോ വെള്ളത്തിലോ വലിച്ചെറിഞ്ഞേക്കുക അതിനുശേഷം നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടു കൂടി വേണം വീട്ടിലേക്ക് കയറേണ്ടത് അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്താണോ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് നടന്നിരിക്കും ഏറിയാൽ ഒൻപത് ദിവസത്തിനകം നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് ദുരുപയോഗപ്പെടുത്തരുത് മറ്റൊരു കാര്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക മനസ്സിൽ നല്ലത് എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചൊല്ലുക ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും കാണുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് നോക്കുക നന്ദി നമസ്കാരം